നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. നവരാത്രി പൂജ നാളെ തുടങ്ങുന്നു. ദേവിയെ 9 ഭാവങ്ങളിൽ ആരാധിക്കുകയാണ് ഇനിയുള്ള 9 ദിവസം. ആദ്യത്തെ 3 ദിവസം പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാന 3 ദിവസം സരസ്വതിയായും ആദി പരാശക്തിയായി ആരാധിക്കുന്നു. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത മന്ത്രങ്ങൾ കൊണ്ടാണ് ദേവിയെ ആരാധിക്കുന്നത്. നവമിക്കും വിജയദശമിക്കും ചെയ്യേണ്ട പൂജകളും സങ്കല്പങ്ങളും പ്രത്യേകം പറയുന്നുണ്ട്. നവരാത്രി പൂജയുടെ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപെഴുന്നേറ്റ് ശുദ്ധി വരുത്തി വിളക്ക് തെളിയിച്ച് മന്ത്രജപം ചെയ്യണം. ശ്രീ ലളിതാ സഹസ്രനാമമോ ദേവീ മഹാത്മ്യമോ ദേവീ ഭാഗവതമോ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. 10 ദിവസവും മുടങ്ങാതെ ക്ഷേത്രാരാധന ചെയ്യുന്നതും അത്യുത്തമമാണ്. നവരാത്രി പൂജാവ്രതം എടുക്കുമ്പോൾ സത്പ്രവൃത്തികളും ചിന്തകളുമായിരിക്കണം. ഇത്തരം ലളിതമായ വ്രതങ്ങളിലൂടെ വിദ്യാഭിവൃദ്ധിയും ജീവിത വിജയവും നേടാൻ കഴിയും. നവരാത്രി പൂജയുടെ ആദ്യ ദിനമായ നാളെ ദേവിയെ ശൈലപുത്രി ഭാവത്തിലാണ് ഭക്തർ ഉപാസിക്കുന്നത്. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്കെത്തുന്ന ഗുരുവചനം കേൾക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഛന്ദ ശാഖി ശിഖാൻവിതൈർ ദ്വിജവരൈ സംസേവിതേ ശാശ്വതേ സൗഖ്യപാദിനി ഖേദഭേദിനി സുധാസാരൈ ഫലൈർദീപിതേ ചേത പക്ഷി ശിഖാമണി ത്യജ വൃഥ സഞ്ചാരമന്യൈരലം നിത്യം ശങ്കര പാദ പത്മയുഗളി നീടെ വിഹാരം കുരു. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. അങ്ങുമിങ്ങും വെറുതെ പറക്കുന്ന മനസ്സാകുന്ന പക്ഷിയോട് ശ്രീ പരമേശ്വരൻ്റെ കാലിണയാകുന്ന കൂട്ടിൽ വന്നിരിക്കൂ എന്ന് വിവരിക്കുന്ന ശ്ലോകമാണ് ശിവാനന്ദ ലഹരിയിലെ 45 ശ്ലോകം. ബ്രാഹ്മണശ്രേഷ്ഠർ ആശ്രയിക്കുന്നതും ശാശ്വതവുമായ വേദമാകുന്ന കൽപ്പവൃക്ഷമാണ് ശിവഭഗവാന്റെ കാലിണകൾ എന്ന് വ്യക്തമാക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ
45-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മനസ്സാകുന്ന പക്ഷിയോട് അങ്ങുമിങ്ങും അലയാതെ ശിവപാദങ്ങളിൽ ആശ്രയിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നോക്കൂ. ഛന്ദശാഖിശിഖാന്വിതൈർദ്ദിജവരൈഹി സംസേവിതേ ശാശ്വതേ. ചേതപ്പക്ഷിശിഖാമണേ, പക്ഷിശിഖാമണി, പക്ഷികളിലെ ശിഖാമണി അഥവാ പക്ഷികളുടെ ശിഖാമണി. ശിഖാമണി എന്ന് പറഞ്ഞാൽ ശിഖയിൽ, ശിരസിൽ മണിയായി അലങ്കാരമായി ദ്യോതിക്കുന്ന, പ്രകാശിക്കുന്ന. അപ്പോൾ മൂർധാവിൽ അലങ്കാരാർത്ഥം വെച്ചിട്ടുള്ള മണി, മുത്താണ് ശിഖാമണി. അപ്പോൾ പക്ഷികളിലെ ശിഖാമണി, പക്ഷിശ്രേഷ്ഠൻ എന്നർത്ഥം. ഇവിടെ പക്ഷിശ്രേഷ്ഠനായിട്ട് കൽപ്പിച്ചിട്ടുള്ളത് സ്വന്തം മനസ്സിനെയാണ്. ആ മനസ്സാകുന്ന പക്ഷിശിഖാമണി. ഹേ പക്ഷിശിഖാമണേ, വൃഥാസഞ്ചാരം ത്യജ. വൃഥാസഞ്ചാരം, വെറുതെ കറങ്ങുന്നത് നിർത്തിക്കോളൂ. കുറച്ച് അവിടേക്ക് പറക്കുക, കുറച്ച് ഇവിടേക്ക് പറക്കുക, അത് നിർത്തിക്കോളൂ. മറ്റുള്ള യാത്രകളെക്കൊണ്ട്, മറ്റുള്ള അന്വേഷണങ്ങളെക്കൊണ്ട് മതി, ഇനിയത് വേണ്ട. പിന്നെ എന്ത് വേണം? ശങ്കരപാദപത്മ യുഗളീനീടേ, ശങ്കരൻ്റെ പാദപത്മങ്ങളാകുന്ന യുഗളങ്ങൾ, ആ ശങ്കരപാദപത്മ യുഗളങ്ങളെ നീടമായി കൽപ്പിച്ചിരിക്കുകയാണ്. ശിവൻ്റെ കാലിണകളാകുന്ന നീടം, കൂട്, നീടം കൂട്, ആ പക്ഷിക്കൂട്ടിൽ വിഹാരം കുരു. അവിടെ വിഹരിച്ചോളൂ, അവിടെ ഇരുന്നോളൂ. അപ്പം എങ്ങനെയുള്ള കൂട്ടിലാണ് നീ പോകേണ്ടത്? ഛന്ദശാഖി ശിഖാന്വിതൈഹി. ഛന്ദസ് വേദം, വേദമാകുന്ന വൃക്ഷം, വേദമാകുന്ന കൽപ്പവൃക്ഷം. ആ ഛന്ദശാഖിയുടെ ശിഖാന്വിതൈഹി, ശിഖകളോടുകൂടിയ ഉച്ചതമങ്ങളായിരിക്കുന്ന, ശിഖ എപ്പോഴും ഉച്ചസ്ഥങ്ങളാണ്. വേദത്തിൻ്റെ അത്യുച്ഛസ്ഥമായ ഭാഗമാണ് അല്ലെങ്കിൽ ഭാവമാണ് ഉപനിഷത്ത്, വേദാന്തം. അങ്ങനെയുള്ള വേദാന്തങ്ങളോടൊത്ത, വേദവൃക്ഷമാകുന്ന ശിഖകളോടുകൂടിയ, ദ്വിജവരൈഹി പക്ഷിശ്രേഷ്ഠന്മാരാൽ, ബ്രാഹ്മണശ്രേഷ്ഠന്മാരാൽ. ദ്വിജ ശബ്ദത്തിന് പ്രധാനമായി രണ്ടർത്ഥമാണ്. ഒന്ന് പക്ഷി, രണ്ട് ബ്രാഹ്മണൻ. അമ്മയിൽ നിന്ന് ജനിച്ചു, അനന്തരം വേദപഠനം കൊണ്ട്, മന്ത്രോപാസന കൊണ്ട്, ഉപനയനാദി സംസ്കാരം കൊണ്ട്, ഗായത്രി മന്ത്രസ്വീകരണം കൊണ്ട് രണ്ടാമതൊരു ജന്മത്തെ പ്രാപിച്ചു. അങ്ങനെയാണ് നവീന ജന്മം ലഭിച്ചവൻ ബ്രാഹ്മണൻ, ദ്വിജനെന്നറിയപ്പെടുന്നത്. പക്ഷിയാകട്ടെ, അമ്മയിൽ നിന്ന് മുട്ടയായി പുറത്തു വന്നു, ആ മുട്ട പൊട്ടി രണ്ടാമതും വന്നു പുറത്തേക്ക്. അങ്ങനെയാണ് പക്ഷികൾ ദ്വിജന്മാരാകുന്നത്. അപ്പോൾ പക്ഷികളാലാണല്ലോ വൃക്ഷങ്ങൾ ആശ്രയിക്കപ്പെടുന്നത്. എപ്രകാരം പക്ഷിശ്രേഷ്ഠന്മാരാൽ വൃക്ഷങ്ങൾ ആശ്രയിക്കപ്പെടുന്നുവോ, അതുപോലെ ബ്രാഹ്മണശ്രേഷ്ഠന്മാരാൽ ഉപനിഷത്തുക്കൾ ആശ്രയിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഉപനിഷത്തുക്കളെ ആശ്രയിക്കുന്ന ബ്രാഹ്മണശ്രേഷ്ഠന്മാർ നിവസിക്കുന്ന വേദവൃക്ഷം എങ്ങനെയുള്ളതാണ്? ശാശ്വതമാണ്, ഒരു കാലത്തും നശിക്കാത്തതാണ്. മറ്റ് കൂടുകളും മറ്റ് വൃക്ഷങ്ങളും ഒക്കെ നശിക്കും, എന്നാൽ ഒരിക്കലും നശിക്കാത്ത, മാറ്റങ്ങൾ വരാത്ത പരമേശ്വര പാദപത്മങ്ങൾ, വേദസാരമായ ആ പാദപത്മങ്ങൾ എങ്ങനെയുള്ളവ? സൗഖ്യാപാദിനി, സൗഖ്യത്തെ ഉണ്ടാക്കുന്നവ, പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആ കൂട്. യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ മറ്റൊന്ന് ലഭിക്കേണ്ടതില്ലയോ, അപ്രകാരമുള്ള സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്ന പരമേശ്വര പാദപങ്കജങ്ങൾ. ഖേദഭേദിനി, ഖേദത്തെ, ദുഃഖത്തെ, ക്ലേശത്തെ ഇല്ലാതാക്കുന്ന, അങ്ങനെയുള്ള ശ്രീ ശങ്കരൻ്റെ പാദയുഗളങ്ങളാകുന്ന ആ കൂട്ടിൽ നീ പോയി വിഹരിച്ചുകൊള്ളൂ, അല്ലയോ മനസ്സാകുന്ന പക്ഷിശ്രേഷ്ഠ എന്ന് പറയുകയാണ്.
ഇനിയും വിശേഷണങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പംക്തിയിലേക്ക്. ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷയമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭക്തനിൽ ഉണ്ടാകേണ്ടുന്ന വികാരങ്ങൾ തൊട്ട് ആ ഭക്തിയുടെയും ആ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തിൻ്റെയും തലങ്ങൾ ഒക്കെ നമുക്കിവിടെ ചിന്താവിഷയങ്ങളാക്കേണ്ടതുണ്ട്. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി, പൂർണ്ണമായ ഭക്തിയോടുകൂടി, പൂർണ്ണമായ പവിത്രതയോടുകൂടി, ശരീരശുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഈ പവിത്രത എന്ന് പറയുന്നൊരു തലത്തിൽ നമുക്ക് സങ്കല്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി, ഉപാസന ചിത്തനായിക്കൊണ്ട്, ഭഗവത് ചിന്തകൾ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടുവേണം നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ മറ്റ് പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ, നമ്മളുടെ ജീവിത വ്യവഹാരങ്ങളും മറ്റും ആലോചിച്ചുകൊണ്ടോ മറ്റ് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടോ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വിധത്തിൽ ശ്രദ്ധയോ ഭക്തിയോ പവിത്രതയോ ഉണ്ടാകണമെന്നില്ല. തൊട്ട് നമ്മളോടൊപ്പം പോകുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ കാണുന്ന ഒരു ക്ഷേത്രമുറ്റത്ത് കാണുന്ന നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ അവരോട് കുശലം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ശ്രദ്ധയും ഭക്തിയും പവിത്രതയും ഏകാഗ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതൊന്നുമില്ലാതെ പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് സ്വയം എത്തിച്ചേരുക എന്ന ബോധ്യത്തോടുകൂടി, ഭഗവാൻ ശരീരത്തിൻ്റെ ഭാഗമാവുക എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ വേണം നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് പോലും പ്രവേശിക്കുവാൻ. ഈ മതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഈശ്വരീയമായ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഊർജപ്രവാഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഊർജമണ്ഡലത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഊർജമണ്ഡലത്തിനനുസൃതമായ തരംഗ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മളുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ബോധത്തിലും ഒക്കെ അലിഞ്ഞു ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ തരംഗ വ്യതിയാനങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള ചിന്തകളോ സംസാരങ്ങളോ ഉണ്ടാകുന്ന പക്ഷം അവിടെ ഇതിനൊരു വൈരുദ്ധ്യം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതില്ലാതെ പൂർണ്ണഭക്തിയോടുകൂടി ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ ചില നിയമ സംഹിതകളും സംവിധാനങ്ങളും നിയമക്രമങ്ങളും സമയക്രമങ്ങളും ചിട്ടകളും വട്ടങ്ങളും ഒക്കെ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായ ആചാര പദ്ധതികളും ക്രമങ്ങളും ഉണ്ടാകും. ഈ ആചാരക്രമങ്ങളെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ആ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങൾ, ചില സന്ദർഭങ്ങളിൽ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. ഭഗവാൻ നിവേദിക്കുന്ന സമയത്ത്, നിവേദ്യം നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങളെ പുറത്തേക്ക് നിർത്തുന്ന ഒരു സമ്പ്രദായം സാമാന്യമായിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വളരെ വൈശേഷികമായിട്ടുള്ള ചില ക്രിയാസന്ദർഭങ്ങളിലൊക്കെ ഭക്തർ പുറത്തേക്ക് നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ക്ഷേത്രത്തിനകത്ത് ചില പ്രത്യേക ക്രിയകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഭക്തരെ മുഴുവൻ പുറത്തേക്ക് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഈ ശ്രീ നാലമ്പലത്തിനകത്തു നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായങ്ങളെ അതേപടി പരിപാലിച്ചുകൊണ്ട് അനുശാസിച്ചുകൊണ്ട് വേണം ഒരു ഭക്തൻ പൂർണ്ണമായ മനസ്സോടുകൂടി ക്ഷേത്രപ്രവേശനം ചെയ്യുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും വേണ്ടുന്നത്. അവസാനമായി ദീപാരാധനയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരളത്തിലെ നാലു പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം.
ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിലും ശ്രീരാമനായിട്ടാണ് ആരാധിച്ചു വരുന്നത്. രാജാതിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവുമുള്ളതിനാൽ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന നിലയിലും ആരാധിച്ചു വരുന്നുണ്ട്. അയമ്പെരുമാളിടം എന്ന കോലത്ത് നാട്ടിലെ അഞ്ച് ദേവപെരുമാക്കളിൽ തെക്കൻ തട്ടകങ്ങളുടെ അധിപനാണ് തിരുവങ്ങാട്ട് പെരുമാൾ. പ്രശസ്ത ചരിത്രകാരനായ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ബ്രാസ് പഗോഡാസ് എന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏഴ് നിലയുള്ള ചെമ്പുമേഞ്ഞ ക്ഷേത്രഗോപുരവും വിശാലമായ ക്ഷേത്രപറമ്പും അക്കാലത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയായിരുന്നു അത്രേ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിമാം ശ്രീരാമചന്ദ്ര പാഹി മാം രഘുരാമാ ശ്രിതജനാവന സൗമ്യ സീമാ പാഹി മാം പരം ധാമാ പാഹി മാം ശ്രീരാമചന്ദ്ര പാഹി മാം രഘുരാമാ ശ്രിതജനാവന സൗമ്യ സീമാ പാഹി മാം പരം ധാമാ. ഖരാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്ര ചരിത്രം. ദുർമാർഗികളായ രണ്ട് കാട്ടാളന്മാരായിരുന്നു ശ്വേതൻ നീലൻ എന്നിവർ. കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചു അത്രേ. ദുർഘടവും സാഹസികവുമായ യാത്രക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി കോപാകുലനായി അവരെ ശപിച്ചു. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ശാപമോക്ഷത്തിനായി രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചത്. അങ്ങനെ ശ്വേതൻ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി. തപസിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി. ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേത മഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം. ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത്. വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ. ക്ഷേത്രത്തിന് സമീപമുള്ള പൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ഇവിടെയാണുള്ളത്. ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട്. ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത്. വിശേഷനാളുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം. ശ്വേതമഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നത് ഇവിടെയായിരുന്നു. വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട്. കിഴക്കേടം ശിവക്ഷേത്രം. വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത്. ആ
അംഗലാവണ്യത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ. ദ്വിതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ്. നമസ്കാര മണ്ഡപത്തിന്റെ മേൽമച്ച് മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യ ആവിഷ്കാരങ്ങളാണ്. കർമ്മം ധ്യാനമാക്കിയ പെരുന്തച്ഛന്മാരാണ് ഇവിടുത്തെ ശില്പികൾ എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും. വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസ ഭക്തിയോടും. ശ്രീകോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ്. തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരുകളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു. തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ. പാഹിമാം ശ്രീരാമചന്ദ്ര പാഹിമാം രഘുരാമാം ശ്രിതജനാവന സൗമ്യ സീമ പാഹിമാം പരം ധാമ. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു അത്രേ പഴയ കാലത്ത്. പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം 7 ദിവസത്തെ മഹോത്സവമായത്. 1 വിഷു ദിവസം മേടസംക്രമത്തോടെ കൊടികയറുന്ന ഈ ക്ഷേത്രോത്സവം 8 ദിവസം ക്ഷേത്രച്ചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും. തൃശൂർ പുതുക്കാട് കുന്നത്തൂർ കിഴക്കേടത്ത് എന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം. ആഞ്ജനേയൻ, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, ഗണപതി, വനശാസ്താവ്, പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ. നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് നെയ്യമൃത് വെച്ച് തൊഴലാണ്. പൂർണ്ണ കളഭാഭിഷിക്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ്.